നോമ്പ് കാലഘട്ടത്തിൽ ഒരു ദിവസം മുഴുവൻ കർത്താവിൻ്റെ കൂടെയായിരിക്കാനുള്ള ഫ്രാൻസിസ് പാപ്പായുടെ ആഹ്വാന പ്രകാരം നടത്തുന്ന കർത്താവിനായി ഇരുപത്തിനാല് മണിക്കൂർ പ്രാർത്ഥനാചരണം ഈ വർഷം മാർച്ച് എട്ട് ഒൻപത് തീയതികളിലായി നടക്കും തപസ് കാലത്തിലെ നാലാമത്തെ ഞായറാഴ്ചയോടനുബന്ധിച്ചാണ് വിശേഷാൽ പ്രാർത്ഥനാ മണിക്കൂറുകൾ ആചരിക്കുന്നത് ഫ്രാൻസിസ് പാപ്പായുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ പതിനൊന്ന് വർഷമായി തുടർന്നു വരുന്ന തപസ്സുകാലത്തെ പ്രാർത്ഥനയുടെയും അനുരഞ്ജനത്തിൻ്റെയും ഇരുപത്തിനാല് മണിക്കൂറിൽ പങ്കെടുക്കുവാൻ വത്തിക്കാൻ ലോകമെമ്പാടുമുള്ള വിശ്വാസികളോട് ആഹ്വാനം നൽകി റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ ആറാം അധ്യായത്തിൽ നിന്നുള്ള പുതുജീവിതത്തിലേക്ക് നടക്കുക എന്ന വിഷയമാണ് ഈ വർഷത്തെ ആപ്തവാക്യമായി ഫ്രാൻസിസ് പാപ്പ തിരഞ്ഞെടുത്തിരിക്കുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് തുടങ്ങി ശനിയാഴ്ച ദിവസം മുഴുവൻ സഭാ സമൂഹങ്ങൾ പള്ളികൾ മുഴുവൻ തുറന്നിടാനും വിശ്വാസികൾക്ക് ആരാധനയ്ക്കും കുമ്പസാരത്തിനുമുള്ള സൗകര്യമൊരുക്കാനും വത്തിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് കുർദിസ്ഥാൻ പാർലമെന്റിൽ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നൽകി വന്നിരുന്ന ന്യൂനപക്ഷ സംവരണ സീറ്റുകൾ റദ്ദാക്കാൻ തീരുമാനമെടുത്ത ഇറാഖി കോടതിയുടെ വിധിക്കെതിരെ ക്രൈസ്തവ വിശ്വാസികൾ രംഗത്ത് ഇർബിലെ ക്രൈസ്തവ ഭൂരിപക്ഷ ജില്ലയിലെ എൻ എൻഖാവയിൽ കഴിഞ്ഞ ദിനം നടന്ന പ്രതിഷേധ കൂട്ടായ്മയിൽ പ്രതിഷേധിക്കാനായി നൂറുകണക്കിന് ക്രൈസ്തവരാണ് ഒത്തുകൂടിയത് ഫെബ്രുവരി അവസാനം രാജ്യത്തെ ഫെഡറൽ സുപ്രീം കോടതിയാണ് വംശമത ന്യൂനപക്ഷങ്ങൾക്ക് കുർദ്ദിസ്ഥാൻ പ്രവിശ്യ പാർലമെന്റിൽ നൽകി വരുന്ന സംവരണ സീറ്റുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന വിധി പ്രസ്താവന നടത്തിയത് ഇതിനു പിന്നാലെ ബാഗ്ദാദിലെ കോടതി വിധി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി ക്രൈസ്തവ വിശ്വാസികൾ എൻകാവയിലെ സെന്റ് ജോസഫ് കത്തീഡ്രൽ ദേവാലയത്തിന് മുന്നിൽ ഒരുമിച്ചു ചേരുകയായിരുന്നു ഫെഡറൽ കോടതിക്ക് ഈ തീരുമാനം പുനഃപരിശോധിക്കുവാൻ സാധിക്കുമെന്നും എന്നാൽ മറ്റാർക്കും അപ്പീൽ നൽകാനുള്ള അവകാശമില്ലെന്നും അഭിഭാഷകനും കൽതായൻ ലീഗിന്റെ അധ്യക്ഷനുമായ ഗോരാൻ ജബാർ പറഞ്ഞു കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ഇനി ക്രൈസ്തവ സ്ഥാനാർത്ഥികൾക്ക് ന്യൂനപക്ഷ കോട്ടയിൽ മത്സരിക്കാൻ സാധിക്കില്ല അതിനാൽ തന്നെ നിരവധി സാമ്പത്തിക സ്രോതസ്സുകളുള്ള കുർദിഷ് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ സ്ഥാനാർത്ഥികളെ നിർത്തേണ്ട സാഹചര്യമാണ് ക്രൈസ്തവ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇപ്പോൾ ഉള്ളത് അതേസമയം സംവരണ സീറ്റുകൾ തിരികെ അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം തുടരുമെന്ന് കുർദിസ്ഥാൻ പ്രവിശ്യ സർക്കാരിൽ ഗതാഗത സമ്പർക്ക വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി അനോ ജവഹാർ അബ്ദോക്ക ഉറപ്പ് നൽകി നിലവിൽ ഒരു ലക്ഷത്തോളം ക്രൈസ്തവർ കുർദിസ്ഥാനിൽ ഉണ്ടെന്നാണ് കണക്ക് വന്യമൃഗങ്ങളിൽ നിന്ന് കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ സർക്കാർ രാജിവെച്ച് ഇറങ്ങിപ്പോകുമെന്ന് താമരശ്ശേരി ബിഷപ്പ് മാർ റെമേജിയോസ് ഇഞ്ചിനാനിയൽ കക്കയത്ത് എബ്രഹാം എന്ന കർഷകൻ കൃഷിയിടത്തിൽ വെച്ച് കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ മരണമടഞ്ഞ സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു ബിഷപ്പ് മലയോരങ്ങളിലെല്ലാം ആന കടുവ കാട്ടുപോത്ത് പുലി കാട്ടുപന്നി തുടങ്ങിയ വന്യജീവികളുടെ ശല്യം അതിരൂക്ഷമായിരിക്കുകയാണ് എങ്ങനെ ഈ പ്രദേശങ്ങളിലെ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കും കൃഷിയിടത്തിൽ എന്ത് ധൈര്യത്തിൽ ജോലി ചെയ്യാൻ കഴിയും ബിഷപ്പ് ചോദ്യമുയർത്തി ഇത് സാംസ്കാരിക കേരളം എന്ന് പറയാൻ ലജ്ജ തോന്നുകയാണ് മനുഷ്യജീവനും സ്വത്തിനും സുരക്ഷ ഒരുക്കാൻ കഴിയും വിധം നിയമങ്ങളിൽ മാറ്റം വരുത്താൻ സർക്കാർ തയ്യാറാകാത്തത് പ്രതിഷേധാർഹമാണ് തമിഴ്നാട് സർക്കാർ നിയമങ്ങളിൽ ഭേദഗതി വരുത്തിയത് കണ്ടില്ലെന്നടിക്കുകയാണ് കേരള സർക്കാർ സർക്കാരിന്റെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമുയരും കൃഷിയിടത്തിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ കൊല്ലുവാനുള്ള അവകാശം കർഷകർക്ക് നൽകിയേ മതിയാവും എബ്രഹാമിന്റെ കുടുംബത്തിന്റെ പൂർണ്ണമായ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കണം കര്ഷകരുടെ നിലവിളി സർക്കാർ പരിഗണിച്ചില്ലെങ്കിൽ അതിശക്തമായ സമരങ്ങളുമായി രംഗത്തിറങ്ങുമെന്നും മാർ റിമിജിയോസിന് ജനാനിയൽ മുന്നറിയിപ്പ് നൽകി സത്യസഭയെ അനുദിനം അറിയുവാൻ സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക